മാധവ് മേനോനെ കാണാൻ ആശുപത്രിയിലെത്തുന്ന പ്രഭാവതിയെ നന്ദിത ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കുന്നു. എന്തു തന്നെ വന്നാലും അച്ഛനെ കാണാനുള്ള അവസരം ഉണ്ടാക്കി തരാമെന്ന് പ്രഭാവതിക്ക് വാക്കുകൊടുക്കുന്ന ചാരുലത. ജയേന്ദ്രൻ എന്ന പേരിൽ പ്രഭാവതിക്കൊപ്പം സഹായിയായി വന്നിരുന്നത് ജീവനായിരുന്നു എന്ന സത്യം ഞെട്ടലോട് തിരിച്ചറിയുന്ന ചാരുലത. തന്റെ ജീവിതത്തിൽ നിന്നും പ്രഭാവതിയെ ഒഴിവാക്കാൻ വേണ്ടി സത്യനും നന്ദിതയ്ക്കും എന്ത് തീരുമാനവും എടുക്കാമെന്ന് അവനോട് പറയുന്ന മേനോൻ. ഭർത്താവും മക്കളും എല്ലാവരും കൂടി തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന സത്യം തിരിച്ചറിയുന്ന ഭാഗ്യലക്ഷ്മി. എന്നാൽ മേനോൻ ചെയ്തുപോയ തെറ്റുകൾക്ക് മാപ്പ് നൽകാൻ തീരുമാനിക്കുന്ന ഭാഗ്യലക്ഷ്മി കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് അയാൾക്ക് വാക്കുകൊടുക്കുന്നു. പ്രഭാവതിയെ നേരിൽ കണ്ട് മേനോന്റെ സ്വത്തിന്റെ പകുതി വാഗ്ദാനം ചെയ്യുന്ന ഭാഗ്യലക്ഷ്മി അതും വാങ്ങി ഇനി ഒരിക്കലും മേനോനെ കാണാൻ വരരുതെന്നും ആവശ്യപ്പെടുന്നു. ആശുപത്രിയിലെത്തി പകുതി സ്വത്തിന്റെ ആധാരം വാങ്ങി നിറകണ്ണുകളോടെ മേനോനോട് യാത്ര പറഞ്ഞിറങ്ങുന്ന പ്രഭാവതി. കുറെ ദിവസം വീട് മാറി നിന്നതിന്റെ പേരിൽ നന്ദിതയുമായി വഴക്കിടുന്ന അഭിലാഷ് ഇനി ഒരിക്കലും മണിമുറ്റത്തേക്ക് പോകരുതെന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം തീർക്കാന്, അല്ലാതെ വഷളാക്കാനല്ല. എന്ത് പ്രശ്നം? അതിന് നമ്മൾ തമ്മിലെ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നം നമ്മൾ തമ്മിലില്ല, പക്ഷെ നന്ദിതയായിട്ടുണ്ടല്ലോ. എന്താ ഇവിടെ നന്ദിതയുടെ വക്കാലത്ത് പറയാൻ നമ്മളാരാണാവോ? ഓ, അകത്തുണ്ടായിരുന്നോ? അഭിലാഷേ, നിങ്ങളൊരു ചെറുപ്പക്കാരന്, ഒരു ഡോക്ടർ. ഈ വീട്ടുകാർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് നിങ്ങളെങ്കിലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ മാത്രം ജീവിതമായിരിക്കും. വീട്ടുകാർ പറയുന്നത് ഞാൻ കേൾക്കും. ആ, വീട്ടുകാരുടെയും രക്തബന്ധത്തിൻ്റെയും വില പറഞ്ഞാൽ സാറിന് മനസ്സിലാവില്ലല്ലോ അല്ലേ? സാറിനതൊന്നും ഇല്ലല്ലോ. സോറി, ഞാനത് ഓർത്തില്ല. രക്തബന്ധത്തിൻ്റെ വിലയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. അനാഥനാണെങ്കിലും അതൊക്കെ അറിഞ്ഞു തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. മണിമുറ്റത്ത് മാധവ മേനോൻ എനിക്ക് വളർത്തച്ഛൻ മാത്രമല്ല, അച്ഛൻ കൂടിയാണ്. നന്ദിത ഒരു പാവം കുട്ടിയാണ്. നീ ആയിട്ട് അവൾക്ക് പ്രഷർ കൊടുക്കരുത്. വഴക്കിട്ടപ്പോ അറിയാതെ അവളും പലതും പറഞ്ഞു കാണും. എല്ലാം ചിന്തിച്ചുറപ്പിച്ചിട്ടൊന്നുമല്ല അപ്പോഴത്തെ വാശിയിൽ അവൾ ഇറങ്ങിയത്. നീ ഒന്ന് വിളിച്ചാ അവൾ തിരിച്ചു വരും. അങ്ങനെ അവളുടെ കാല് പിടിക്കേണ്ട ഗതികേടൊന്നും എന്റെ മോന് വന്നിട്ടില്ല. അല്ല, അതിന് നീ ആരാ മധ്യസ്ഥം പറയാൻ? നിനക്ക് അതിനുള്ള അർഹതയുണ്ടോ? ഉണ്ടോ? തോളത്ത് 4 നക്ഷത്രവും അധികാരം ഉണ്ടെന്ന് കരുതി ഇവിടെ ആരും ഭരിക്കാൻ വരണ്ട. അതിന് സമ്മതിക്കില്ല ഞാൻ. നീ എത്ര വലിയ ഓഫീസറായാലും നീ ഒറ്റ ഒരുത്തനല്ലേടാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്, അല്ലേ? എന്നിട്ട് വലിയ ആദർശം പറയുന്നു. ആദർശത്തിന്റെ ഒരു തുള്ളി എങ്കിലും നിന്റെ രക്തത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കുണ്ടായ കുഞ്ഞിന്റെ അമ്മ വേറൊരുത്തന്റെ ഭാര്യ ആകുമായിരുന്നു. ഒന്നല്ല, ഒരുപാട് പേരുടെ ജീവിതമാണ് നീ തകർത്തത്. പാവ എന്റെ മോനും നീ ഉണ്ടാക്കിയ ചതിയിൽ പെട്ടുപോയി. എന്നിട്ട് തീർക്കാൻ വന്നിരിക്കുന്നു. തീർക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഈ ബന്ധം ഇനി മുന്നോട്ട് പോണോ വേണ്ടയോ എന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ അതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. ശരിയാ നിങ്ങൾ പറഞ്ഞത്, നന്ദിത ഈ വീട്ടിലെ മരുമകളാകാൻ കാരണം ഞാനാ. എന്റെ ധൈര്യമില്ലായ്മ. ഒരുപാട് ജീവിതങ്ങൾ ഞാൻ കാരണം തകർന്നു. മനഃപൂർവ്വമല്ലെങ്കിലും അതിന്റെ പാപ ഏറ്റെടുക്കേണ്ടവന് ഞാനാ. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാവുന്നതുകൊണ്ടാ അവളെ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ ഈ വീടിന്റെ മുറ്റത്ത് വന്നത്. വേർപാടിന്റെ വേദന, അത് മറ്റാരെക്കാളും അനുഭവിച്ചവനാ ഞാൻ. നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാ. ഇപ്പം വാശി ജയിച്ചെന്നൊക്കെ അഹങ്കരിക്കാൻ പറ്റിയേക്കും, പക്ഷേ പിന്നീട് തനിച്ചിരിക്കുമ്പോ, തനിച്ചാവുമ്പോ മനസ്സിലാവും നഷ്ടപ്പെടുത്തിയത് എത്ര വലുതായിരുന്നെന്ന്. ഈ അകൽച്ച ഇത് അഭിലാഷ് വിചാരിച്ചാ തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നീ ഇതുതന്നെയാണല്ലോ പറയുന്നത്. നിന്നോട് പറഞ്ഞില്ലേ ഞങ്ങളിത് തീർക്കാൻ പോകുന്നില്ല? വലിയ അഹങ്കാരം കാണിച്ച് കൊമ്പുകുലക്ക് ഇറങ്ങി പോയതല്ലേ അവള്? തിരിച്ചു വന്ന് കാല് വീണ് മാപ്പ് പറഞ്ഞാ പോലും രണ്ടാമതൊന്ന് ആലോചിച്ചിട്ട് അവളെ ഈ വീട്ടിൽ തിരിച്ചു കയറ്റി. അഭിലാഷ്, ഇവരാ നിന്റെ ശാപം. ഇവരുടെ വാക്ക് കേട്ട് നീ ഇവിടെ ഇരുന്നോ? ഇവരുടെ കാല് പിടിച്ച് മാപ്പ് പറയേണ്ട ഗതികേടൊന്നും മണിമുറ്റത്തെ മാധവ മേനോന്റെ മകൾ നന്ദിതയ്ക്കില്ല. ഇനി ഒരിക്കൽ വന്നാ പോലും അതിനവൾ അനുവദിക്കാതെ ഈ നെഞ്ചോട് ചേർത്ത് പിടിക്കും ഞാൻ.
ഒത്തുതീർപ്പിന് വന്നവന്റെ മുന്നില് മരണത്തിന്റെ മണി മുഴക്കരുത്. അതാ ഇപ്പൊ നീ നിന്റെ വീട്ടുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. പോട്ടെ അമ്മേ. നിനക്ക് തൃപ്തിയായല്ലോ ഇപ്പോ. എനിക്ക് പോരാ സുഖമില്ല ഭാഗി. മനസ്സിനിപ്പോ നല്ല സമാധാനം തോന്നുന്നു. റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ ചെന്നാലും മരുന്ന് മുടങ്ങാതെ കഴിക്കണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മോളി ബാഗ് അകത്തുണ്ട്. എല്ലാത്തിനും ഞാൻ നന്ദി പറയേണ്ടത് നിന്നോട്. നീ തന്ന ഭിക്ഷ ഇപ്പൊ മാധവന്റെ ജീവിതം. അതൊക്കെ കഴിഞ്ഞില്ലേ മാധവേട്ട. ഇനി അതേ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. എങ്ങനെ ചിന്തിക്കാതിരിക്കും ഭാഗി? പുറത്തുനിന്ന് നോക്കുന്നവർക്കെന്താ? മണിമുട്ടെന്ന് പറഞ്ഞ എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞൊരു തറവാട്. അകത്ത് അതാണോ സ്ഥിതി? നമ്മുടെ മക്കൾക്ക് ആർക്കും നമ്മൾ ആഗ്രഹിച്ചൊരു ജീവിതം ഉണ്ടായില്ലല്ലോ ഭാഗി. അതിനെല്ലാത്തിനും കാരണക്കാരൻ ഞാൻ തന്നെയല്ലേ? ഞാൻ കാണിച്ച ചില തെറ്റുകൾ നന്ദു നീയ രണ്ടാളും ഇപ്പൊ വീട്ടില്. സത്തിന്റെ ജീവിതമാണെങ്കിൽ അങ്ങനെ ശാപം കിട്ടിയ ജന്മം എന്റെ. അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മക്കൾക്കെല്ലാം നല്ലത് വരണമെന്ന് വിചാരിച്ചല്ലേ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അവരുടെ യോഗ ഇങ്ങനെയായി പോയതില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചിന്തയാണ് ഭാഗ്യം മാറേണ്ടത്. യോഗം വിധി അതൊക്കെ തോറ്റുപോകുന്ന സമയത്ത് ആശ്വസിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ മാത്രമാണ് വെറും ന്യായീകരണങ്ങൾ. സത്യനെ കൊണ്ട് ചാരുവിനെ വിവാഹം കഴിപ്പിച്ചതിന് പകരം നന്ദുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിരുന്നെങ്കിൽ അവര് രണ്ടാളും ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുമായിരുന്നില്ലേ? ഇഷ്ടത്തിലായിരുന്ന അവരെ ഞാൻ പിരിച്ചു. എന്റെ സ്വാർത്ഥത ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുവൻ ഞാൻ മാത്രമാണ്. എന്നിട്ട് അവർക്ക് യോഗമില്ലെന്ന് പറഞ്ഞ് സമാധാനിക്കാൻ നോക്കുന്നു. നല്ലത് ചെയ്താലേ നല്ലത് കിട്ടു ഭാഗി. ആ സത്യം തിരിച്ചറിയാൻ വൈകി. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും മാധവേട്ട? അഭിയോട് വേണമെങ്കിൽ ഞാൻ വീണ്ടും സംസാരിക്കാം, വേണമെങ്കിൽ കാലം പിടിക്കാം. പക്ഷേ ഞാനത് ചെയ്യില്ല. ഇനി അങ്ങനെ ഒരുത്തം വേണ്ട ഭാഗി നമ്മുടെ മോളുടെ ജീവിതത്തിൽ. എനിക്ക് പറ്റിയൊരു മണ്ടത്തരം അതാ ബന്ധം. അവന് നന്ദുവിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അവളുടെ ഭാഗത്ത് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അവനത് ക്ഷമിക്കാമായിരുന്നു, തിരുത്താമായിരുന്നു, ചെയ്തില്ല. വാശി അതാണല്ലോ നമ്മുടെയൊക്കെ പ്രശ്നം. ഒട്ടുമില്ലാത്തത് നിനക്ക് മാത്രമേ ബാധി. നീ വാശി കാണിച്ചിരുന്നെങ്കിൽ ആശുപത്രി മുറിയുന്നു. ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു. പോയേനെ ദേഹോപേക്ഷിച്ച് അവിടുന്ന് തന്നെ മറ്റൊരു ലോകത്തേക്ക്. മക്കളുടെ കാര്യം ഓർക്കുമ്പോ അങ്ങനെ സംഭവിച്ച മതിയായിരുന്നു മനസ്സ് പറയാ. ഒന്നും കാണുകയും കേൾക്കും വേണ്ടല്ലോ. മാധവട്ട ക്രൂരന. മാധവട്ടൻ മാധവട്ടന്റെ കാര്യം മാത്രം ആലോചിക്കുന്നത്.
അച്ഛന് എന്തെങ്കിലും പറ്റിയ എന്റെ ഗതി എന്താവൂന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മാധവേട്ടൻ ഇല്ലാതെ ഒരു നിമിഷം പോലും കഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാം ഭാഗ്യ, എനിക്കെല്ലാം അറിയാം. പക്ഷേ ഇനി വേണം എല്ലാം ശരിയാക്കി എടുക്കാൻ. തിരുത്താൻ പറ്റുന്ന തെറ്റുകളൊക്കെ തിരുത്തണം. നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയായിരിക്കണം ഇനി മാധവന്റെ ശ്രമം. അതിന് കൂടെ തന്നെ ഉണ്ടാവണം. ഉണ്ടാവില്ല ബാക്കി. ഞാൻ എവിടെ പോവാനാ? ഉണ്ടാവും, മാധവേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് മതി, അത് മാത്രം മതി. നന്ദിത ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്നത് എന്തോ എനിക്കൊട്ടും ഇഷ്ടമായില്ല. ഈ നേരത്തെ എന്തിനാ അവൾ അങ്ങനെ ചെയ്തത്? അവരല്ലെങ്കിലും പണ്ട് മുതലേ ചേരുമ്പടി ചേരാത്തവരായിരുന്നു. നിന്നെ സത്യനേം പോലെ അല്ലേ മോളെ. ഇനി അങ്ങോട്ട് നീ സൂക്ഷിക്കണം. നന്ദിത ഭർത്താവിനെ വിട്ട് ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും. എന്റെ മോൾക്ക് ഒരു തരത്തിലും ഒരു നഷ്ടവും പറ്റരുത്. അമ്മ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സത്യേട്ടനല്ലേ? അതെ. അഭിലാഷിന്റെ ഭാര്യയായിട്ട് ആ വീട്ടിൽ കഴിയുമ്പോ ഒരു ഭീഷണിയും ഇല്ലായിരുന്നു. അതുപോലെയല്ല തനിച്ചു നിൽക്കുമ്പോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സത്യന്റെ കുഞ്ഞിന്റെ അമ്മയാ നന്ദിത. ആ ഒരു ചായ്വ് എപ്പോഴും അവൻ അവളോടുണ്ടാവും. അല്ല, അതിന് കുഞ്ഞിപ്പ എന്റെ അടുത്തല്ലേ? അതിപ്പോ നാളെ എങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. ബന്ധം പിരിഞ്ഞ് നന്ദിത വന്ന് കുഞ്ഞിനെ ചോദിച്ചാ നിനക്ക് കൊടുക്കേണ്ടി വരും. കുഞ്ഞവളുടെ കയ്യിലായാൽ അവള് ജയിച്ചു. പണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ആയുധം ഉണ്ടായിരുന്നു, ഞാൻ നിന്റെ അമ്മയാണെന്നുള്ള ആയുധം. ഇപ്പൊ അതില്ല മോളെ. എല്ലാ കണക്കുകളും തീർത്ത് മാധവ മേനോനും കൈ കഴുകി. മണിമുറ്റത്തെ പടി ചവിട്ടാൻ ഇനി എനിക്കോ നിനക്കോ സാധിക്കില്ല. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. നന്ദിതയും സത്യനും കൂടി അടുപ്പം തുടങ്ങിയാൽ അത് തടയാൻ ഇനി ആരും വിചാരിച്ചാലും സാധിക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. മുമ്പായിരുന്നെങ്കിൽ എനിക്ക് ചെന്ന് മാധവനെ ഭീഷണിപ്പെടുത്താമായിരുന്നു. എല്ലാം ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞുകൊടുക്കും എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിലും നിന്നെ രക്ഷിക്കാമായിരുന്നു. ഇനി അത് സാധിക്കില്ല. അത് മനസ്സിലാക്കി വേണം നമ്മൾ നീങ്ങാൻ. സത്യേട്ടനെ നിയന്ത്രിക്കാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കുമേ? ആ ആത്മവിശ്വാസം നല്ലതാ, പക്ഷെ അത് നടക്കണം. മുമ്പെല്ലാത്തിനും ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അപ്പുറത്ത് അഭിലാഷുണ്ട്, അവന്റെ വീട്ടുകാരുണ്ട്, ഇപ്പൊ അങ്ങനെ ആരുമില്ല. നന്ദിതയ്ക്ക് ഈ ഭൂമിയിൽ ഇപ്പോ ആരോടും ഒരു കടപ്പാടും ഇല്ല. അവളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. സത്യനെ സ്വന്തമാക്കാനാ അവൾ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. ഇല്ല, ഞാൻ അതിനെ സമ്മതിക്കില്ല. സമ്മതിക്കരുത്. പക്ഷെ ഒന്നോർക്കണം, നിന്റെ സമ്മതം ഇനി അവർക്ക് വേണ്ട. ഞാൻ എന്ത് വേണമെന്ന് അമ്മയെ പറയുന്നേ? എന്ത് വില കൊടുത്തും സത്യനെ വിട്ടുകൊടുക്കാതിരിക്കണം. അതിന് എന്ത് വഴിയും എന്റെ മോൾക്ക് സ്വീകരിക്കാം. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. സത്യം നിന്നെ ഉപേക്ഷിച്ചാൽ എന്റെ അതേ ഗതി തന്നെ നിനക്കും വരും. അതുണ്ടാവരുത്. നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കേണ്ടടത്ത് നിയന്ത്രിക്കേണ്ടതുപോലെ നിയന്ത്രിക്കണം. അവിടെയാണ് നിന്റെ മിടുക്ക് കാണിക്കേണ്ടത്. ഇതൊരു യുദ്ധമാണ് മോളെ.
സത്യന് വേണ്ടിയുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ എന്റെ മോള് തോൽക്കരുത്, അതും അവളുടെ മുന്നില്. മനസ്സിലായോ അമ്മ പറഞ്ഞത്? ശരി. അഭിലാഷിനെ ഉപേക്ഷിക്കാൻ കാരണം സത്യേട്ടനാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞിട്ടാണോ അവൾ അങ്ങനെ ചെയ്തതെന്നാ എനിക്ക് അറിയേണ്ടത്. ഞാൻ എന്തിനാ അങ്ങനെ പറയണം? ഗുണങ്ങൾ ഒരുപാടല്ലേ. പഴയ കാമുകിയെ ആർക്കും പങ്കുവെച്ച് പോവാതെ സ്വയം അങ്ങ് അനുഭവിക്കാലോ. സൂക്ഷിച്ച് സംസാരിക്കണം. എന്നോട് എന്തും പറയാന്ന് നീ വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞതാണോ തെറ്റ്? നിങ്ങളെ കണ്ടുകൊണ്ട് തന്നെയാ അവൾ അഭിലാഷിനെ ഉപേക്ഷിച്ച് വന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതൊന്നും എനിക്കറിയില്ല. നുണയാ പറയുന്നത്? നിങ്ങൾക്കെല്ലാം അറിയാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. രണ്ടുപേരും കൂടെ എന്നെ പറ്റിക്കാനാ പരിപാടിയെങ്കിൽ അത് നടക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ഞാൻ സമ്മതിക്കില്ല. നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് സമാധാനം വേണം, സ്വസ്ഥത വേണം. ആദ്യം നിന്റെ ഈ സംശയങ്ങളൊക്കെ അവസാനിപ്പിക്ക, അപ്പൊ സമാധാനവും സ്വസ്ഥതയൊക്കെ കിട്ടും. നന്ദിത എപ്പോഴും എന്റെ സമാധാനക്കേട്. അവളുടെ ലക്ഷ്യം സത്യേട്ടനാ. അതൊക്കെ നിന്റെ വെറും തോന്നല്. നീ കരുതുന്ന പോലെ ഒന്നുമില്ല. എങ്കി സത്യേട്ടൻ എനിക്കൊരു വാക്ക് തരണം. ഇനിമേല സത്യേട്ടൻ അവളെ കാണാനോ സംസാരിക്കാനോ പാടില്ലാന്ന്. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഞാൻ അവളെ കണ്ടാലും സംസാരിച്ചാലും എന്ത് സംഭവിക്കുന്ന? പലത് സംഭവിക്കും, സംഭവിച്ചിട്ടുണ്ടല്ലോ പണ്ട്. എനിക്കൊരു മണ്ടി ആവാൻ താല്പര്യമില്ല. സത്യേട്ടൻ ഞാൻ പറയുന്നത് അനുസരിക്കണം. നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? എന്റെ ജീവിതത്തിന്റെ കാര്യോ? ഞാൻ തമാശ പറയില്ല. ബുദ്ധിമുട്ടാചാരു, നന്ദുവിന്റെ അവസ്ഥ ഇപ്പൊ വളരെ മോശമാണ്. അവൾ ആകെ മനസ്സുകൊണ്ട് തകർന്നിരിക്കുക. ഈ സമയത്ത് ഞാൻ അവളെ കൈവിടാൻ പാടില്ല. അതുകൊണ്ട് നന്ദുവിനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ പിന്നെ അവളെ കെട്ടിയങ്ങ് ജീവിക്ക്. ചാരു, വേണ്ടാത്തതേ നിന്റെ നാവിൽ വരൂ. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? എല്ലാം നിന്റെ സംശയങ്ങൾ മാത്രമാ. എനിക്കൊരു ന്യായീകരണങ്ങൾ കേൾക്കണ്ട. അവളെ നിങ്ങൾ കാണരുത്. കാണും. കാരണം അവൾ എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. അവളെ ഒറ്റപ്പെടുത്താനൊന്നും എനിക്ക് പറ്റില്ല. പിന്നെ നിന്റെ പേടി, അത് സംശയത്തിൽ നിന്നുണ്ടാവുന്ന പേടിയാണ്. അതിന് ഒരടിസ്ഥാനവും ഇല്ല. നിങ്ങൾക്കെന്താ ഞാൻ പറയുന്നത് അനുസരിച്ചാ? നിനക്കെന്താ ഞാൻ പറയുന്നത് അനുസരിച്ചാ? നിങ്ങൾ ശരിയല്ല. നീയാ ശരിയല്ലാത്തത്. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ. മനസമാധാനം എന്ന് പറയുന്നത് എനിക്ക് വിധിച്ചിട്ടില്ല. മോശം. മോള് പറയുന്നതിലാ കേട്ടോ ശരികേട്. വക്കാലത്തും കൊണ്ട് എന്റെ അടുത്ത് വരാൻ നിക്കണ്ട. അല്ലെങ്കിലും കൂറ് നിങ്ങൾക്ക് നന്ദിതയോടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ന്യായമല്ലേ പറഞ്ഞ? ന്യായം പറയാൻ നിങ്ങൾ ആരാ? ഒരു ന്യായാധിപ വന്നിരിക്കുന്നു. കണ്ടുപോരുത് നിങ്ങൾ ഇനി ഇവിടെ. നന്ദിതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളും ഇനി ഈ വീട്ടിൽ വേണ്ട. ഇറങ്ങിക്കോണം, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണം. അല്ലെങ്കിലും പോകാൻ തന്നെ നിൽക്കുമായിരുന്നു ഞാൻ. മടുത്തായിരുന്നു. ഈ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോ മാത്രമോ സങ്കടം? നിങ്ങളുടെ ഒന്നും അല്ലല്ലോ കുഞ്ഞ്, അതുകൊണ്ട് അതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടണ്ട.
ചിന്നമ്മച്ചു പോവാട്ടോ. സാറിനോട് ഞാൻ യാത്ര പറയുന്നില്ല, പറഞ്ഞാ വിടില്ല. ഞാൻ പോയി എന്ന് മോള് തന്നെ അങ്ങ് പറഞ്ഞാ മതി.